നിങ്ങൾ ഓണം ബമ്പർ ഷെയർ ഇട്ടിട്ടാണോ എടുത്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അതെന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഓൾറെഡി ഓണം ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ 25 കോടിയാണല്ലേ, അത് എത്ര രൂപയാണ് കിട്ടുക എന്നുള്ള ഒരു വീഡിയോ 1 ഇയർ മുന്നേ തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എത്ര രൂപയാണ് ഈ ഒരു 25 കോടി അടിച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ മാർക്കറ്റിലെ ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഓണം ബമ്പർ. 500 രൂപയാണെങ്കിലും ഒരുപാട് ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ വരുന്ന 9-ാം തീയതിയാണ് നറുക്കെടുപ്പ്. ഏകദേശം 37 ലക്ഷത്തിന് മുകളിൽ ലോട്ടറി വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി 2 ദിവസം കൂടി ഉണ്ട്, അപ്പൊ റെക്കോർഡ് വിൽപ്പനയിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതേസമയം പതിവ് തെറ്റിക്കാതെ തന്നെ ഒന്നിലധികം പേര് ചേർന്ന് നമ്മുടെ ഓണം ബമ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 പേര് ചേർന്നിട്ട്, 500 രൂപയാണല്ലേ ടിക്കറ്റിന്റെ വില, അപ്പൊ 5 പേര് ചേർന്നിട്ട് 100 രൂപ വീതം 5 പേര് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ പേര് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ കുറെ ഒരുമിച്ച് എടുത്തിട്ടുള്ള ലോട്ടറിക്കാണ് 1-ാം സമ്മാനം അടിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയും പേര് ചേർന്നത് ഇപ്പൊ എങ്ങനെയാണ് ആ ലോട്ടറി അവര് വീതിച്ചെടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന് ബമ്പർ ലോട്ടറി എടുക്കുന്നതിന് ഒരു നിയമ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പൈസ വീതിച്ചു തരിക എന്നുള്ളത് ലോട്ടറി വകുപ്പിന്റെ ചുമതലയല്ല അല്ലെ. അവര് ഇതിന് നിൽക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്കിങ്ങനെ ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ആരൊക്കെയാണോ ചേർന്ന് ലോട്ടറി എടുത്തിട്ടുള്ളത് അവര് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരുന്ന പോലെയോ അല്ലെങ്കിൽ അവര് മെയിനായിട്ട് ഒരാളുടെ പേരിലേക്ക് ഈ ലോട്ടറി കൈമാറുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, ആ ഒരു വ്യക്തിക്ക് കിട്ടിയ പൈസ ഈക്വലായിട്ട് വിധിച്ചെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്, അത് അടിച്ചിട്ടുള്ള ആൾക്കാരുടെ കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സമ്മാന തുക അടിച്ചു കഴിയണമെങ്കിൽ 5 പേര് ചേർന്നാണ് എടുത്തതെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ 5 പേര് തമ്മിലുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരാളെ ഏർപ്പാടാക്കുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന 5 പേരുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ബാങ്കിനെയും ലോട്ടറി വകുപ്പിനെയും അറിയിക്കാൻ നിങ്ങൾ ഒരു കാരണവശം കൊണ്ടും മറക്കരുത് കേട്ടോ. ഇനി സമ്മാനം അടിച്ചിട്ടുള്ള ടിക്കറ്റിന്റെ ബാക്കില് പേര്, അഡ്രസ്സ്, ഒപ്പ് അത് നിർബന്ധമായിട്ടും ഇട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ ഈ പറയുന്ന ലോട്ടറിയുടെ 2 വശവും ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ സ്വയം സെൽഫ് അറ്റസ്റ്റും ചെയ്ത് കൂടി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലോട്ടറി അടിച്ച് 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ പറയുന്ന ലോട്ടറി ഹാജരാക്കി സമ്മാനം കൈപ്പറ്റേണ്ടത്. അല്ലാത്ത പക്ഷം അത് അസാധുവായി പോകുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഇത് ഭാഗ്യവാനെ വെയിറ്റ് ചെയ്തിരിക്കാം അല്ലെ. ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ആരെങ്കിലും തന്നെ ആ ഭാഗ്യവാനായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.